ഒരു ഇന്ത്യൻ നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമാണ് സീനത്ത്. 1990കളിൽ മലയാള ചലച്ചിത്രങ്ങളിലെ ശ്രദ്ധേയമായ സഹനടിയായിരുന്നു അവർ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ അബു അച്ചിപ്പുറത്തിന്റെയും ഫാത്തിമയുടെയും മകളായി ജനിച്ചു. നിലമ്പൂരിലെ നവോദയ സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി. ഒരു നാടക കലാകാരിയിൽ നിന്നാണ് അവർ ചലച്ചിത്ര അഭിനേത്രിയായി ചുവടുമാറ്റം നടത്തിയത്. 2007 പരദേശി എന്ന ചിത്രത്തിലൂടെ മികച്ച ഡബ്ബിംഗ് കലാകാരിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അവരുടെ സഹോദരി ഹഫ്സത്തിനോടൊപ്പം പങ്കിട്ടിരുന്നു. ഒരു പിടി മികച്ച കഥാപാത്രങ്ങളിലുള്ള മലയാളി പ്രേക്ഷകർക്കെന്നും പ്രിയങ്കരിയാണ് നടി സീനത്ത്. അഭിനയിച്ചു തുടങ്ങിയ കാലം മുതൽ തന്റെ പ്രായത്തേക്കാൾ വളരെയേറെ വലിപ്പമുള്ള കഥാപാത്രങ്ങളാണ് സീനത്തിന് തേടിയെത്തിയത്. എന്നാൽ അവയെല്ലാം തന്നെ ഈ കലാകാരിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ തന്റെ ജീവിതവും അതീവ നാടകീയത നിറഞ്ഞതായിരുന്നു എന്ന് പറയുകയാണ് താരം. 18-ാമത്തെ വയസ്സിൽ 54 വയസ്സുള്ള KT മുഹമ്മദ് എന്ന നാടകാചാര്യനെ വിവാഹം കഴിക്കേണ്ടി വന്നതും അത്തരമൊരു നാടകീയതയുടെ ഭാഗമാണെന്നും താരം പറയുന്നു. അഭിനേത്രിയായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രേക്ഷകർക്ക് സുപരിചിതയായ അഭിനേതാവാണ് സീനത്ത്. മലയാള സിനിമയ്ക്ക് ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾ നൽകിയ നടി. നാടകത്തിലൂടെയായിരുന്നു സീനത്തിന്റെ തുടക്കം. പിന്നീട് 1978 ചുവന്ന വിത്തുകൾ എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തെത്തി. തന്റെ വ്യക്തി ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായി വിവാഹത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലുകളുമായി രംഗത്തെത്തിയിരിക്കുക താരം. ഇപ്പോൾ കേരള കൗമുദി ഫ്ലാഷ് മൂവീസ് നൽകിയ അഭിമുഖത്തിനിടയിലാണ് അഭിനേത്രി മനസ്സ് തുറന്നത്. 18-ാമത്തെ വയസ്സിലായിരുന്നു സീനത്തിന്റെ ആദ്യ വിവാഹം. നാടകാചാര്യനും തിരക്കഥാകൃത്തുമായ KT മുഹമ്മദുമായിട്ടായിരുന്നു വിവാഹം. സീനത്തിന് വിവാഹം കഴിക്കുമ്പോൾ KT മുഹമ്മദിന് 54 വയസ്സുണ്ടായിരുന്നു. 16 വർഷം ഒരുമിച്ച് ജീവിച്ച ഇവർ 1993 വേർപിരിഞ്ഞു. ഒരുപാട് നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് KT മുഹമ്മദിനെ താൻ വിവാഹം ചെയ്തതെന്ന് പറയുകയാണ് സീനത്ത്. കോഴിക്കോട് കലിംഗ തിയേറ്റേഴ്സിൽ വെച്ചാണ് ഞാൻ KT യെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും. അന്ന് അദ്ദേഹം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുകയാണ്. KT യുടെ സൃഷ്ടി എന്ന നാടകത്തിലൂടെയായിരുന്നു എന്റെ അരങ്ങേറ്റം. KT ക്ക് അന്ന് ചെറുതായി ആസ്മയുടെ പ്രശ്നമുണ്ട്. മരുന്നെടുത്തു തരാൻ എന്നോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. KT യുടെ ശൈലിയോടെ എനിക്ക് എപ്പോഴും ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. ഒരു ദിവസം അദ്ദേഹം സീനത്തിന് വിവാഹം ചെയ്തു തരുമോ എന്ന് എന്റെ ഇളയമ്മയോട് ചോദിച്ചു. ആദ്യം എനിക്കത് ഉൾക്കൊള്ളാനായില്ല. പ്രായവ്യത്യാസമായിരുന്നു പ്രശ്നം. അതിനിടെ ഞങ്ങൾ വിവാഹത്തിലാകുന്നു എന്നൊക്കെ നാടക സമിതികളിൽ പ്രചരിക്കാൻ തുടങ്ങി. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളുമായി എന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നു. തുടർന്ന് KT യുമായി ഞാൻ സംസാരിക്കാതെയായി. അതിനിടെ എന്നെയും ഇളയമ്മയും നാടക സമിതിയിൽ നിന്ന് പിരിച്ചുവിട്ടു. KT യോടുള്ള അടുപ്പമാണ് അതിന് കാരണമായി പറഞ്ഞത്. ആ സമയത്താണ് KT ക്ക് ഫിലിം ഡെവലപ്മെന്റ് അസോസിയേഷൻ ചെയർമാനായി നിയമനം ലഭിക്കുന്നത്. ആ വാശിയിലാണ് ഞാൻ KT വിവാഹം കഴിക്കുന്നത്. എന്റേത് ഉറച്ച തീരുമാനമായിരുന്നു. ആളുകൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള പക്വത എനിക്കുണ്ടായിരുന്നില്ല. ആ ബന്ധത്തിന്റെ ആയുസ് 16 വർഷമായിരുന്നു, സീനത്ത് പറഞ്ഞു. സിനിമയിലേക്ക് എത്തിയപ്പോൾ മികച്ച അവസരങ്ങളായിരുന്നു താരത്തെ തേടിയെത്തിയത്. സീരിയലുകളിലും താരം അഭിനയിക്കാറുണ്ട്. പരദേശി, പെൺപട്ടണം, പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ തുടങ്ങിയ സിനിമകളിൽ ശ്വേതാ മേനോന് ശബ്ദം നൽകിയത് സീനത്തായിരുന്നു. 4 പതിറ്റാണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഈ അഭിനയത്തിലൂടെ കലാജീവിതം. മുൻനിര സംവിധായകർക്കും താരങ്ങൾക്കുമൊപ്പമെല്ലാം പ്രവർത്തിക്കാനുള്ള അവസരം സീനത്ത് ലഭിച്ചിരുന്നു. KT യുമായി വേർപിരിഞ്ഞ സീനത്ത് അനിൽകുമാറിന് വിവാഹം ചെയ്തു. 2008 KT അന്തരിച്ചു. KT യുമായുള്ള ബന്ധത്തിലെ പുത്രനായ ജിതിൻ സലീന സലീം എന്ന വനിതയെ വിവാഹം കഴിച്ചു. സീനത്ത് പിന്നീട് അനിൽകുമാർ എന്നയാളെ വിവാഹം കഴിക്കുകയും കൊച്ചിയിൽ താമസമാക്കുകയും ചെയ്തു. ഇവരുടെ ബന്ധത്തിൽ നിതിൻ അനിൽ എന്ന പേരിൽ ഒരു പുത്രനുമുണ്ട്. തന്റെ വ്യക്തി ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായി വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള നടി സീനത്തിന്റെ തുറന്നു പറച്ചിലിനോട് പ്രേക്ഷകരായ നിങ്ങളുടെ കമന്റുകൾ താഴെ രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.